Ramesh Chennithala kedire Sonia Gandhi ke youth friend inde katha barcode aaropanangalkku pinnil congress nethakkal enna kathil aaropanam Ramesh Chennithala Biju Ramesh Adur Prakash ennivar goodalochana nadathi Biju Rameshinte magalude vivahathine congress nethakkal pangeduthathu duruhamennum youth friend kathil aaropikkunnu vivarangalumayi Prashant chernu kottayathinnum Prashant mattendokka karyangalana kathil ullathu ഹാനി ചെന്നിത്തലയ്ക്കും അതിർ പ്രകാശനും എഴുതി യൂത്ത് ഫ്രണ്ടും സോണിയാഗാന്ധിക്ക് കത്തയച്ചിരിക്കുകയാണ്. ഇരുവരും കെ എം മാണിയെ ഗൂഢാലോചനയെ പെടുത്താൻ വേണ്ടി ഒരു തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ചെന്നിത്തലയ്ക്കെതിരെ നടപടി ഉണ്ടാകണം. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് തന്നെയാണ് വ്യക്തമായും ഈ കത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ യു ഡി എഫ് സംവിധാനത്തെ പൊതു സമൂഹത്തിൽ തന്നെ അപഹാസ്യരാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. യു ഡി എഫിനെയും യു ഡി എഫ് നേതാക്കളെയും ജനമധ്യത്തിൽ കരിവാരി തേക്കാൻ യു ഡി എഫിന്റെ ശത്രുത്വമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ ബിജു രമേശ് പ്രകടിപ്പിച്ച സ്വകാര്യതയെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യു ഡി എഫ് ചെയർമാൻ രമേശ് ചെന്നിത്തലയും പങ്കെടുത്തതിനെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഒരു സാഹചര്യത്തിൽ യു ഡി എഫിന്റെ കൃത്യത്വം നിലനിർത്താൻ രമേശ് ചെന്നിത്തല ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന തരത്തിൽ തന്നെയാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിജു രമേശ് പ്രസിഡന്റ് സ്വകാര്യതയെങ്കിൽ ഏതാനും ദിവസം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല പങ്കെടുത്തുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ നടത്തിയ പ്രസ്താവന കെ എം മാണിയും കേരള കോൺഗ്രസ് പാർട്ടിയും ദീർഘകാലങ്ങളെ ആരോപിക്കുന്നത്, അതായത് മുന്നണി കറുത്ത ഗൂഢാലോചന തന്നെയാണ് അപ്പം വി എം സുധീരന്റെ ഉത്തരവിശ്വാസത്തോട് പറഞ്ഞ ഈ കാര്യങ്ങൾ വാസ്തവമാണെന്നും തെളിഞ്ഞിരിക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ അടിയന്തരമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രദ്ധയുണ്ടാകണമെന്ന് തന്നെയാണ് കത്തിൽ പരാമർശങ്ങളുള്ളത്. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സജീവ് മഞ്ഞക്കെട്ടുമാണ് സംബന്ധിച്ച കത്ത് സോണിയാഗാന്ധിക്ക് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് കെ സി ഇവരുടെ വിദ്യാർത്ഥി സംഘടനയിലെ കെ സി എം സംസ്ഥാന പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തെ വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. ഇതും ശക്തമായ ആരോപണം തന്നെയാണ് അവർ ഉന്നയിച്ചത്. ചെയർമാൻ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല യുഡിഎഫ് ചെയർമാൻ സ്ഥാനത്ത് പ്രസിഡന്റ് അതാർത്ഥികമാണെന്ന് ശക്തി ഇപ്പം തന്നെ അവർ പറയുന്നുണ്ടായി. അതായത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വലിയൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചപ്പോൾ യൂത്ത് സെന്റർ സോണിയാഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നത്. പ്രശാന്ത്, തനിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഗൂഢാലോചന ബാർക്കോഴ കേസിൽ ഉണ്ടായതെന്ന് ശ്രീ കെ എം മാണി തന്നെ ഇന്നലെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് യൂത്ത് ഫ്രണ്ട് ഇത്തരത്തിലൊരു കത്തയക്കുന്നത് സോണിയാഗാന്ധി? അതായത് കെ എം മാണിക്കെതിരെ കെ എം മാണിയെ രാഷ്ട്രീയമായില്ല നടത്തിയ രാഷ്ട്രീയ വർഷം എന്ന് തന്നെയാണ് ഇത്തരത്തിൽ യൂത്ത് ഫ്രണ്ട് ആരോപിച്ചത്. ഇതിന്റെ പിന്നീട് കരങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നടപടി ഉണ്ടാകരുത്. പ്രത്യേകിച്ച് കെ എം മാണി ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രമായി വധിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. വലിയൊരു ഈ കെ എം മാണിക്കെതിരെ അതായത് തങ്ങളുടെ പാർട്ടിക്കാരന്മാരെതിരെ നടത്തുന്ന ഈ ഒരു നീക്കം പ്രത്യേകിച്ച് പൊതുജനമധ്യത്തിൽ ബാർക്കോട എന്നാൽ മാണി കെ എം മാണി എന്ന ഗൂഢാലോചന അടക്കം നടക്കുന്നുണ്ടായെന്നും ഒപ്പം വി എസ് ശിവകുമാറിന്റെയും പ്രത്യേകം കെ എം മാണിയെ ഒരു പരിഹാരമാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കെ എം മാണിയെ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ബാർക്കോഴയ്ക്ക് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചന എന്നാരോപിച്ച് സോണിയാഗാന്ധിക്ക് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ കത്ത്. വിവരങ്ങളാണ് ടി പി പ്രശാന്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥി രഞ്ജിത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. സ്വതന്ത്രവും നീതിപൂർവകവുമായ അന്വേഷണം നടത്താൻ മന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന പരാതി ഉയർന്നിരുന്നുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി.